അഹമ്മദാബാദിൽ, ഹരിദ്വാറിൽ, ബിജിനോറിൽ, പാലൻപൂരിൽ, മൊറാദാബാദിൽ ഒന്നും വേണ്ട, പോയ വഴിയൊക്കെ ചോര വീഴ്ത്തി ഒരു രഥയാത്രയിലൂടെ ഒരു വലിയ രാഷ്ട്രീയ പദ്ധതിക്ക് തുടക്കമിട്ട് പൂർത്തിയാക്കിയ സാക്ഷർ അദ്വാനിയെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വിളിക്കണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായെങ്കിലും കോൺഗ്രസിനെ ക്ഷണിക്കേണ്ടതുണ്ട് എന്ന ആശയക്കുഴപ്പമില്ലായ്മ ഒരു രാഷ്ട്രീയ കെണിയാണ്. ആ കെണിയിൽപ്പെട്ട ഒരു ദേശീയ പാർട്ടി അന്തം വിട്ട് മുഖമില്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ച രാജ്യം കാണുന്ന മണിക്കൂറുകളാണ്. ബൂത്ത് കമ്മിറ്റിക്ക് ഒരു നിലപാട്, വാർഡിന് മറ്റൊന്ന്, KPCCക്കൊന്ന്, നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലൊരു ഹൈക്കമാൻഡ്, അങ്ങനെ നിലപാടില്ലായ്മയുടെ പരകോടിയിൽ നിൽക്കുന്നത് BJPക്ക് ബദൽ എന്ന് മതേതര മനസാക്ഷി പ്രതീക്ഷ വെക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ്. അവിടെ സരയൂ നദീതീരത്ത് ഭക്തർ വാങ്ങിയ ഒരു ഭൂമിയിൽ പണം പിരിച്ച് നിർമ്മിച്ചൊരു സാധാരണ ക്ഷേത്രമല്ലെന്നും ഏത് കോടതി വിധിയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി പൊളിച്ച് പണിഞ്ഞ ക്ഷേത്രമാണെന്നും അതിൻ്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകേണ്ടത് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല എന്നും അതുകൊണ്ട് ഞങ്ങളില്ലെന്നും CPM എടുത്തൊരു ക്ലാരിറ്റി നിലപാട് പോലൊന്നും കോൺഗ്രസ്സിനെടുക്കാൻ കഴിയില്ല. അതിന് കാരണം ആശയക്കുഴപ്പം ഈ ക്ഷണപത്രം കിട്ടിയപ്പോൾ തുടങ്ങിയതല്ല. അത് 49-ൽ 86-ൽ ഏറ്റവും ഒടുവിൽ രാജ്യത്തിൻ്റെ മതേതര മസ്തകം പൊട്ടിയൊലിച്ച 92-ൽ വരെ ആ രാഷ്ട്രീയ പദ്ധതിക്ക് പ്രധാന കഴുക്കോലുകൾ എടുത്തുയർത്തിക്കൊടുത്ത പാർട്ടിക്ക് ആ പദ്ധതി പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ടോ എന്ന കൺഫ്യൂഷൻ സ്വാഭാവികമാണ്. അന്ന് 49-ൽ പള്ളി സംരക്ഷിക്കണം എന്ന് നെഹ്റു പറഞ്ഞതിന് രോമത്തിൻ്റെ വില കൊടുത്ത ഗോവിന്ദ് പന്തിലൂടെ, 89-ൽ രാജീവ് ഗാന്ധിയിലൂടെ ആദ്യ കർസേവയിലൂടെ ഏക് ദോ കാ ഓർ ദോ എന്നൊരു അക്രാമക മുദ്രാവാക്യമുയർന്ന മധ്യാഹ്നത്തിൽ ഉച്ചയുറക്കത്തിന് പോയ നരസിംഹറാവുവിൻ്റെ വഞ്ചനാവഴിയിലൂടെ ഒരു പാർട്ടി അങ്ങനെ പടർന്നു പന്തലിച്ച് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഹിംസാത്മക മുദ്രാവാക്യമുയർത്തി അശ്വമേധകാലത്ത് പോലും പണ്ട് ചെയ്തു കൊടുത്ത സഹായത്തിൻ്റെ മധുരം നുണയിലാണ് ആശയക്കുഴപ്പമെങ്കിൽ കോൺഗ്രസ് കഷ്ടമാണ്. ഒരു ആരാധനാലയത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകേണ്ടത് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ല എന്നെങ്കിലും ഒന്ന് പറയാനുള്ള ആർജവുമില്ലായ്മയ്ക്ക് കാരണം 10 വോട്ടെങ്കിൽ രാമക്ഷേത്രത്തിന് വെള്ളി കിട്ടി ഇഷ്ടി എത്തിച്ചു കൊടുത്ത കമൽനാഥിന് കിട്ടിയത് ആനമൊട്ട അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന പ്രചരണ വിഷയമാകാൻ പോകുന്ന ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രതീക്ഷിക്കാവുന്ന വൺമാൻ ഷോ പുതിയതല്ല എന്നറിയാത്തവരല്ല രാഹുലും മല്ലികാർജുനനും. അന്ന് അഹമ്മദാബാദിൽ പട്ടേലിന്റെ പേരിലുള്ള സ്റ്റേഡിയം സ്വന്തം പേരിലേക്ക് മാറ്റാൻ അനുവാദം കൊടുക്കുമ്പോൾ ലോക ചരിത്രത്തിൽ അതിനു മുൻപ് അങ്ങനെ ഒരു അസാധാരണ നീക്കം നടത്തിയത് ഹിറ്റ്ലറും മുസോളിനിയും സദ്ദാമും ഖദ്ദാഫിയുമാണെന്നും അവരുടെ നിരയിലേക്കാണ് മോദിയുടെ പോക്കെന്ന് എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. അങ്ങനെ സാക്ഷാൽ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിയ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനത്തിൽ, വന്ദേ ഭാരതിൽ, INS വിക്രാന്തിൽ, അയോധ്യാ ക്ഷേത്രത്തിൽ, എൻ്റെ തല എൻ്റെ ഫുൾഫിഗർ എന്ന് ശടിക്കുന്ന ഒരാൾക്ക് ജനാധിപത്യ മര്യാദ പറഞ്ഞുകൊടുക്കാൻ കഴിയാതെ ചരിത്രത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ നിർണായക രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി KC വേണുഗോപാലിന്റെ അരാഷ്ട്രീയം നിറഞ്ഞ ചിരിയാണെങ്കിൽ കോൺഗ്രസ് എത്ര ജോഡോ യാത്ര നടത്തിയിട്ടെന്തു കഥ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.